ഹലോ സുഹൃത്തെ, നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 6, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. നമ്മളെല്ലാവരും മാറ്റങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചേ പറ്റൂ. നിരന്തരമായിട്ട് ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മേഖലയിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള ഫോക്കസും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുകയും ചെയ്യും. JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്, ദി ILGMS സിസ്റ്റം ഹാസ് ബിൻ ഇംപ്ലിമെന്റഡ് ഇൻ ഓൾ ദി ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള. How many total gram panchayats are there in Kerala? കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ILGMS സംവിധാനം നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്? ഇതിൻ്റെ ഉത്തരം 941. കമൻറ്റ് ബോക്സിൽ നിരവധി കുട്ടികൾ ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും JDS കറണ്ട് അഫേഴ്സിൻ്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. What is the motto of Idea Fest 2022? A campaign to find 1000 students under the Kerala Startup Mission. Kerala Startup Missionന്റെ കീഴിൽ 1000 വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ഒരു ക്യാമ്പയിനായ Idea Fest 2022ന്റെ മുദ്രാവാക്യം എന്താണ്? Let 1000 flowers bloom. Idea Fest 2022ന്റെ പ്രചാരണ മുദ്രാവാക്യമാണ് 1000 പൂക്കൾ വിടരട്ടെ, ലെറ്റ് 1000 ഫ്ലവേഴ്സ് ബ്ലൂം. 2006ലാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിതമായത്. കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും സ്റ്റാർട്ടപ്പ് കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ലക്ഷ്യം. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട വ്യക്തികളാണ് സംരംഭകർ. ക്യാമ്പസുകളിൽ നിന്നും സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് കൂടുതൽ പേരെ ക്ഷണിക്കുക, കണ്ടെത്തുക, അവരുടെ ഐഡിയാസ് ഉപയോഗിക്കുക എന്നതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഐഡിയ ഫെസ്റ്റിന്റെ പ്രധാന ഉദ്ദേശം. ഡ്യൂറിംഗ് ദി 2021-22 ഫിനാൻഷ്യൽ ഇയർ, വാട്ട് ഇസ് ദ ആനുവൽ ടേൺ ഓവർ ഓഫ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ്? 2021-22 സാമ്പത്തിക വർഷത്തിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിന്റെ വാർഷിക വിറ്റുവരവ് എത്രയാണ്? 1058 crore. 2020-21 കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിന്റെ ലാഭം 115 കോടി രൂപയായിരുന്നു. എന്നാൽ ഇത് 2021-22 310.5 കോടി രൂപയായിട്ട് മാറി. ഏതാണ്ട് 200 കോടിയോളം ലാഭമാണ് ഒരു വർഷം കൊണ്ട് വന്നിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ 1058 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡിന് ഉണ്ടായിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷം അതിൻ്റെ മുൻനിര ഉൽപ്പന്നമായിട്ടുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ബെനിഫിഷ്യറ്റഡ് ഇൽമനൈറ്റ് ഉൽപ്പാദനത്തിലും എക്കാലത്തെയും റെക്കോർഡ് ഉണ്ടാക്കാൻ സാധിച്ചു. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ഇത് കൊല്ലം ആസ്പദമായിട്ടുള്ള പബ്ലിക് സെക്ടർ കമ്പനിയാണ്. ഇതിൽ ഏതാണ്ട് 2000-ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. 1932ലാണ് ഇത് സ്ഥാപിതമായത്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് ചന്ദ്രബോസ് ജെ, ജനറൽ മാനേജർ അജയ് കൃഷ്ണ. How many YouTube channels were blocked by the I&B Ministry on 5 April 2022 for spreading false information? തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിന് 2022 ഏപ്രിൽ 5-ന് എത്ര യൂട്യൂബ് ചാനലുകൾ I&B മന്ത്രാലയം ബ്ലോക്ക് ചെയ്തു? 22. 2021-ലെ IT റൂൾസ് പ്രകാരം 22 യൂട്യൂബ് അധിഷ്ഠിത വാർത്താ ചാനലുകൾ തടയാൻ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഉത്തരവിട്ടു. അവയിൽ 4 പാകിസ്ഥാന്റെയാണ്, ബാക്കി ഇന്ത്യയിൽ നിന്നും പ്രവർത്തിക്കുന്നു. ഈ ചാനലുകൾ ഏതാണ്ട് 262 കോടി വ്യൂവർഷിപ്പ് ആണ് ഉള്ളത്. ദേശീയ സുരക്ഷ, വിദേശബന്ധം, പൊതുക്രമം എന്നിവയുമായി ബന്ധപ്പെട്ട് തന്ത്രപ്രധാനമായിട്ടുള്ള വിഷയങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് I&B മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ അറിയിച്ചത്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ മന്ത്രിയാണ് അനുരാഗ് സിംഗ് താക്കൂർ. who is set to become the next Chief of Indian Army Staff? Arana Adutta Indian Karasena Medaviyagan Pogunadu. Lieutenant General Manoj Pande. Ippolte Vice Chief Aitulla Lieutenant General Manoj Pande Adutta Chief of Army Staff Agan Pogunu. Ippolte Army Chief Aitulla M.M. Naravane E. Masosana Viramekuyanu. Kalina December le vacant Aitulla Chief of Defence Staff in a vacancy lake. Ippolte Army Chief General M.M. Naravane Pogan Sadhiyundu. Renderti December 8 Didi Anate Chief of Defence Staff General Rawat Adetende Bharia Madhulika Rawatum 12 armed personsum helicopter crashil Maranavadayim Adan Seshamana vacancy and Chief of Defence Staff. Iduretum a vacancy like government Arim Nemichatilla. The Rajasabha passed a bill to unify the three municipal corporations of which state on 5 April 2022. Rendairithiruthrande April Anjani, Edu Samstanate Moon Municipal Corporation Tegale, Egigarikanula, Bill Rajasabha Pasaki. Delhi. Rendairithiruthrande April Anjani, Rajasabha, Delhi Municipal Corporation Bedagadi Bill, Rendairithiruthrande Pasaki. Either Delhi le Moon Municipal Corporation Tegale, Egigarikan, Lekshimitulanano. North Delhi Municipal Corporation, South Delhi Municipal Corporation, East Delhi Municipal Corporation, any moon corporations are Urimichi Aganbodu. Which state government is planning to implement HIM Prahari scheme in border areas? Adarthi Pradeshangalil, HIM Prahari Padadi Nadapilagan Udeshikuna Samstanam Edana. Uttarakhand, Adarthi Pradeshangalil, HIM Prahari enna Padadi, Nadapilakan Uttarakhand, Samstanam Urungundu. Idumai Bandapettu, 2022 April Anjini, Mukhyamantri Pushkar Singh Dhami, Kendra Abhyantara Mantri Amit Shah Kanugayim, Samstanathinte Adarthi Pradeshangalil, HIM Prahari Padadi, Nadappakunnathine, Kendrathinte Sahakaranam, Avashyappadukayum Cheythu. Idu Pradhanamayittum, Kudiyettakare Tadayuka ennathanu Lakshyamidunnathu. Idinu Vendi, Vimukta Badanmareyum Yuvakkaleയും ഉപയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ചില അഡീഷണൽ പോയിന്റ്സ് 2022 ഏപ്രിൽ 5ന് റവന്യൂ മന്ത്രി കെ രാജൻ ഔദ്യോഗികമായി പുറത്തിറക്കിയ റവന്യൂ വകുപ്പ് മാഗസിന്റെ പേരെന്ത്? ഭൂമിക മാഗസിൻ. ഐസിസി വനിതാ ഏകദിന ബാറ്റേഴ്സ് റാങ്കിൽ ഒന്നാം നമ്പർ ബാറ്റ്സ്മാൻ ആരാണ്? അലൈസ ഹീലി, ഓസ്ട്രേലിയയുടെ അലൈസ ഹീലി. 2022 ഗ്രാമീസ് മികച്ച കുട്ടികളുടെ സംഗീത ആൽബത്തിനുള്ള അവാർഡ് നേടിയ ഇന്ത്യൻ അമേരിക്കൻ ഗായികയുടെ പേര്? ഫൽഗുണി ഷാ. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ് ദി തിരുവനന്തപുരം കോർപ്പറേഷൻ ഹാസ് മാനേജ് ടു ഹിറ്റ് ദി ടാർഗറ്റ് ഓഫ് ദി അതിജീവനം പ്രോജക്ട് വിച്ച് ലോഞ്ച്ഡ് ഇൻ 2021-22. വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോജക്ട്? 2021-22 ആരംഭിച്ച അതിജീവനം പദ്ധതിയുടെ ലക്ഷ്യം കൈവരിക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന് കഴിഞ്ഞു. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ സാമ്പത്തിക സഹായം നൽകുക, ഓപ്ഷൻ ബി തൊഴിൽ നൽകുക, ഓപ്ഷൻ സി മരുന്നുകൾ നൽകുക. 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ദിവസം ഇതേപോലെ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ വളരെയധികം ഉപകാരം ചെയ്യും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.